ഈ യു കെ എന്ന് പറയുന്നത് തന്നെയാണോ ബ്രിട്ടന്? അപ്പോൾ പിന്നെ ഇംഗ്ലണ്ടോ? പിന്നെ ഉണ്ടല്ലോ നോർദേൺ അയർലൻഡും വെയിൽസും സ്കോട്ട്ലൻഡും, അതൊക്കെ എവിടെയാണ്? ആകെ കൺഫ്യൂഷനായി. നമുക്കൊന്ന് നോക്കിയാലോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിവിയസ് ക്രിയേഷൻസ്. പലർക്കും കൺഫ്യൂഷനുള്ള ഒരു സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വളരെ ചെറിയൊരു വ്ലോഗാണ്, എല്ലാവരും അവസാനം വരെ കാണാം. അപ്പോൾ ചോദ്യം ഇതാണ്, യു കെയെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ അതുപോലെ കേൾക്കുമ്പോഴും നമ്മൾ ചിലപ്പോൾ നമ്മൾ യു കെ എന്ന് കേൾക്കും, ചിലപ്പോൾ ഇംഗ്ലണ്ട് എന്ന് കേൾക്കും, ചിലപ്പം ബ്രിട്ടൻ എന്ന് കേൾക്കും. അപ്പോൾ ഇതൊക്കെ ഒന്നാണോ, അല്ലെങ്കിൽ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതുപോലെ തന്നെ സ്കോട്ട്ലാൻഡ്, അയർലൻഡ്, വെയിൽസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളും കേൾക്കാറുണ്ട്. ഇതെല്ലാം ഇംഗ്ലണ്ടിൻ്റെ ഭാഗമാണോ, അല്ലെങ്കിൽ യു കെയുടെ ഭാഗമാണോ, അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ ഭാഗമാണോ? ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. യു കെ എന്ന കൺട്രിയെ പറ്റി പൊതുവായി പറയുന്നത് കൺട്രീസ് വിദിൻ എ കൺട്രി എന്നാണ്. അതായത് ഒരു രാജ്യത്തിനുള്ളിൽ മറ്റു പല രാജ്യങ്ങൾ. യു കെ എന്ന് പറയുന്നത് നാല് റീജ്യൻസ് അടങ്ങുന്നതാണ്. ഈ നാല് റീജ്യൻസിനെയും നാല് കൺട്രീസായിട്ട് നമുക്ക് റെഫർ ചെയ്യാം. ഇനി ഏതൊക്കെയാണ് ഈ നാല് കൺട്രീസ് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഇംഗ്ലണ്ട്, പിന്നെ രണ്ടാമതായിട്ട് സ്കോട്ട്ലൻഡ്, പിന്നെ വെയിൽസും നോർദേൺ അയർലൻഡും. ഈ നാല് റീജ്യൻസ് അല്ലെങ്കിൽ ഈ നാല് കൺട്രീസ് അടങ്ങുന്നതാണ് യുണൈറ്റഡ് കിങ്ഡം. അപ്പോൾ യു കെ എന്ന കൺട്രിയുടെ ശരിയായിട്ടുള്ള പേരെന്താണെന്ന് നോക്കാം. യു കെൻ്റെ ശരിയായിട്ടുള്ള പേര് ദി യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർദേൺ അയർലൻഡ് എന്നാണ്. അപ്പോൾ യു കെ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാല് റീജ്യൻസ് അടങ്ങിയിട്ടുള്ളതാണ്. അതായത് ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ്. ആൻഡ് നോർത്തേൺ അയർലൻഡ് അതിൻ്റെ കൂടെ എടുത്തു പറയുന്നത് എന്തിനാണെന്ന് നമുക്കെല്ലാവർക്കും വരുന്നൊരു സംശയമാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ, നോർത്തേൺ അയർലൻഡ് ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ഭാഗം അല്ല. ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും വെയിൽസും മാത്രം അടങ്ങുന്ന, ഈ മൂന്ന് റീജ്യൻസും അടങ്ങുന്നതാണ് ഗ്രേറ്റ് ബ്രിട്ടൻ. അതിൻ്റെ കൂടെ നോർത്തേൺ അയർലൻഡും കൂടെ വരുമ്പോഴേ യു കെ ആവുള്ളൂ, യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ്. അപ്പോൾ ആ ഭാഗം നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താണ് ഗ്രേറ്റ് ബ്രിട്ടനും ഈ ബ്രിട്ടനും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ഗ്രേറ്റ് ബ്രിട്ടൻ ആദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രേറ്റ് ബ്രിട്ടൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും വെയിൽസും, ഈ മൂന്ന് റീജ്യൻസ് അടങ്ങുന്നതാണ് ഗ്രേറ്റ് ബ്രിട്ടൻ. അപ്പോൾ ബ്രിട്ടൻ ഗ്രേറ്റ് ബ്രിട്ടൻ അല്ലാതെ വെറും ബ്രിട്ടൻ എന്ന് പറയുമ്പോൾ അതിലേതൊക്കെ കൺട്രീസ് വരുന്നു നോക്കാം. അതിൽ വരുന്നത് ഇംഗ്ലണ്ടും വെയിൽസും, അതിൽ സ്കോട്ട്ലൻഡ് ഇല്ല. സ്കോട്ട്ലൻഡിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഭാഗത്തെ പറയുന്നതാണ് ബ്രിട്ടൻ എന്നുള്ളത്. ഗ്രേറ്റ് ബ്രിട്ടൻ ആകുമ്പോൾ അതിൽ സ്കോട്ട്ലൻഡും കൂടെ വരും. അതായത് സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടും വെയിൽസും കൂടെ വരുമ്പം അത് ഗ്രേറ്റ് ബ്രിട്ടൻ ആവും. ഇനി ഈ മൂന്ന് കൺട്രിയുടെ കൂടെ നോർത്തേൺ അയർലൻഡും കൂടെ വരുമ്പോൾ അതിനെയാണ് നമ്മൾ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത്. അതായത് ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ്, ഈ നാല് റീജ്യൻസും കൂടി വരുമ്പോൾ അതിനെ നമ്മൾ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയും. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നത് യു കെ അല്ല, അല്ലെങ്കിൽ ബ്രിട്ടൻ എന്ന് പറയുന്നതും യു കെ അല്ല. ഗ്രേറ്റ് ബ്രിട്ടൻ്റെ കൂടെ നോർത്തേൺ അയർലൻഡും കൂടെ വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരുമിച്ച് വരുന്ന സമയത്ത് മാത്രമേ യു കെ ആവുള്ളൂ, യുണൈറ്റഡ് കിങ്ഡം ആവുന്നുള്ളൂ. എന്തുകൊണ്ടാണ് യു കെ പറ്റി കേൾക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇംഗ്ലണ്ട് കേൾക്കുന്നത്? വേറൊന്നുമല്ല, യു കെയുടെ ക്യാപിറ്റലായിട്ടുള്ള ലണ്ടൻ ഉള്ളത് ഇംഗ്ലണ്ടിലാണ്. ലണ്ടൻ യു കെയിലെ തന്നെ ബിഗ്ഗസ്റ്റ് സിറ്റിയാണ്. പിന്നെ ലണ്ടൻ കഴിഞ്ഞിട്ട് വരുന്ന വലിയ സിറ്റീസ് പിന്നെ ബേമിങ്ഹാം, മാഞ്ചസ്റ്റർ, ഇതൊക്കെ തന്നെയുമുള്ളത് ഇംഗ്ലണ്ടിലാണ്. നമ്മളിപ്പം യു കെൻ്റെ മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും യു കെൻ്റെ ഒരു മേജർ പോർഷനും ഒക്യുപ്പൈ ചെയ്യുന്നത് ഇംഗ്ലണ്ടാണ്. ഇനി യു കെയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷാണ് യു കെൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഇംഗ്ലണ്ടിൻ്റെ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ബാക്കിയുള്ള എല്ലാ റീജ്യൻസിനും അവരുടേതായിട്ടുള്ള ലാംഗ്വേജസ് ഉണ്ട്. അതായത് സ്കോട്ട്ലൻഡിന് സ്കോട്ട്ലൻഡിൻ്റെതായിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്, അതുപോലെ നോർദേൺ അയർലൻഡിന് അവരുടേതായിട്ടുള്ള ലാംഗ്വേജ്, വെയിൽസിന് അവരുടേതായിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്. പക്ഷേ ഇന്ന് മൊത്തം ത്രൂ ഔട്ട് യു കെ ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത്.
ഇപ്പം നമ്മൾ സ്കോട്ട്ലൻഡിലെ ലാംഗ്വേജ് എന്താണെന്ന് വെച്ചാൽ ഗാലിക് എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജാണ് സ്കോട്ട്ലൻഡിൻ്റെ. അതുപോലെ നോർദേൺ അയർലൻഡിൻ്റെത് ഐറിഷ് ലാംഗ്വേജാണ്, വെയിൽസിൻ്റെത് വെൽഷാണ്. പൊതുവെ ഇന്ന് യു കെയിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. യു കെൻ്റെ മദർ ടങ് ആയിട്ടുള്ള ലാംഗ്വേജും ഇംഗ്ലീഷാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലണ്ടിൻ്റെ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷാണ് യു കെൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, ഇപ്പം നമ്മൾ സ്കോട്ട്ലാൻഡിലേക്കൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ലാംഗ്വേജ് വേറെ ആയിരിക്കും എന്നുള്ളത്. അവിടുത്തെ ആളുകൾ ഇപ്പോൾ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് തന്നെയാണ്. അവിടെ ലാംഗ്വേജ് ആയിട്ടുള്ള ഗാലിക് സംസാരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. നമുക്കിപ്പം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ സൈൻ ബോർഡ് സൈനിലൊക്കെ നമുക്ക് ഗാലിക് ലാംഗ്വേജ് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് വെയിൽസിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവരെ ഭാഷയായിട്ടുള്ള വെൽഷിലുള്ള ബോർഡ്സൊക്കെ കാണാൻ പറ്റും. അവിടെയും ഇതുപോലെ വെൽഷ് സംസാരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. എന്നാൽ എല്ലാ ആളുകളും തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളാണ്. ഇംഗ്ലീഷ് തന്നെയാണ് യു കെയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ്. എല്ലാവരും ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ യു കെൻ്റെ മാപ്പ് എടുത്ത് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഏറ്റവും വലിയ റീജിയൻ ആയിട്ട് വരുന്നത് ഇംഗ്ലണ്ടാണ്. അതുപോലെ യു കെൻ്റെ മോൾ ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നതാണ് സ്കോട്ട്ലൻഡ്. പിന്നെ വെയിൽസ് സൗത്ത് വെസ്റ്റ് ആയിട്ട് കാണുന്ന ചെറിയൊരു ഭാഗം. ഇത് മൂന്നും കണക്റ്റഡ് ആണ്. പക്ഷെ നോർത്തേൺ അയർലൻഡ് ലാൻഡുമായി കണക്ഷൻ ഇല്ല. അത് നമുക്ക് കാണാൻ പറ്റും, അയർലൻഡിൻ്റെ മുകളിൽ നോർത്തേൺ ഏരിയയിൽ ചെറിയൊരു ഭാഗം മാത്രമാണ്. അയർലൻഡ് വേറെ തന്നെ ഒരു കൺട്രിയാണ്. അയർലൻഡിൻ്റെ മെജോറിറ്റി പോർഷനും ഇൻഡിപെൻഡൻ്റ് ആണ്. ഈ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ യു കെൻ്റെ പാർട്ടായിട്ട് വരുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും യു കെ എന്ന് പറയുന്നത് ചെറിയൊരു കൺട്രിയാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ ആണെങ്കിലും 67 മില്യന് താഴെയാണ്. അതായത് നമ്മളെ കേരളത്തിലെ പോപ്പുലേഷൻ്റെ ഒരു ഇരട്ടി വരും. പിന്നെ നമുക്ക് ഇപ്പം യു കെൻ്റെ നോർത്ത് പോയിന്റിൽ നിന്ന് സൗത്തിലേക്ക് ട്രാവൽ ചെയ്യാൻ, ഏറ്റവും മുകളിൽ നിന്ന് ഏറ്റവും താഴെ വരെ നമുക്ക് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 600 മൈൽസിൻ്റെ മുകളിൽ വരുള്ളൂ. അതായത് ഏകദേശം 1000 ചില്ലാനും കിലോമീറ്ററേ ഉള്ളൂ. അതുപോലെ തന്നെ വൈഡസ്റ്റ് പാർട്ട് എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 300 മൈൽ, അതായത് 500 കിലോമീറ്ററേ വരുള്ളൂ. അതായത് യു കെയിലുള്ള ഒരാൾ, അയാൾ എവിടെയാണെങ്കിലും അയാൾക്ക് കടലിൽ കാണണമെന്നുണ്ടെങ്കിൽ 75 മൈലിന് മുകളിലേക്ക് ട്രാവൽ ചെയ്യേണ്ട ആവശ്യം വരില്ല. ജിയോഗ്രഫിക്കലി അത്രയും ചെറുതാണ് യു കെ. അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഞാൻ വരും. നമുക്ക് ഇംഗ്ലണ്ടിൻ്റെയും സ്കോട്ട്ലൻഡിൻ്റെയും വെയിൽസിൻ്റെ ഒക്കെ ഒരുപാട് കഥകൾ ഇനിയും പറയാനുണ്ട്. ഇന്നിപ്പം ഇവിടെ നല്ല സ്നോ ആണ്, നമുക്കിപ്പോൾ വിൻ്ററാണ്. എൻ്റെ മുന്നേ ഞാനൊരു സ്നോ വീഡിയോ ചെയ്തിരുന്നു, അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം, ഞാൻ എൻ്റെ 1-2 ഫ്രണ്ട്സിനോട് സംസാരിച്ച സമയത്ത് അവർക്ക് ഇങ്ങനെ കുറച്ച് ഡൗട്ട് ഉണ്ടെന്നൊക്കെ തോന്നി. അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യാനും, പിന്നെ നാട്ടിൽ നിന്ന് വിളിക്കുന്ന സമയത്തും കുറേ ആളുകൾക്കുള്ള ഡൗട്ടാണ്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസൊക്കെ നാട്ടിൽ നിന്ന് വരുന്നുണ്ടല്ലോ. അപ്പം വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇംഗ്ലണ്ട് എവിടെയാണ്, സ്കോട്ട്ലൻഡ് എവിടെയാണ്, അങ്ങനെയൊക്കെ ഓരോരുത്തർ ചോദിക്കും. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.